നാലാമത്തെ ഫിഗർ ഇതാണ് നമ്മുടെ പരിപാടി ഓക്കെ അപ്പം ആ ഫിഗറ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും അത് വെച്ചിട്ട് വേണം നമ്മൾ നാലാമത്തെ ഫിഗർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ അപ്പം ഇതിന് പ്രത്യേകിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നോക്കി കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന പോലെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ തുറന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് തുടങ്ങാം നോക്കിക്കേ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദാ ഇവിടെ ഒരു ഫിഗർ ഉണ്ട് അല്ലെ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു ഹെക്സഗൺ ഫിഗർ ആണ് അല്ലെ അപ്പൊ ഹെക്സഗൺ ഫിഗർ ആണ് ഫസ്റ്റ് ആൻഡ് രണ്ടാമത്തേല് ഫിഗറില് വ്യത്യാസമല്ല ഇതാ ഇത് ഹെക്സഗൺ ആണ് അതേപോലത്തെ ഹെക്സഗൺ തന്നെയാണ് ഇത് പക്ഷെ പുതിയ ഒരാൾ അതിൽ കയറി വന്നിട്ടുണ്ട് അല്ലെ ആരാണ് നോക്കിക്കേ ഇതിന്റെ കോർണേഴ്സിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ നോക്കുക അല്ലെ കോർണേഴ്സിലേക്ക് എന്ത് വന്നിട്ടുണ്ട് ഒരു അല്ലെ ഒരു ഒരു ലൈൻസ് പോലെ വന്നിട്ടുണ്ട് രണ്ടാം മൂന്നാമത്തെന്ന് വെച്ചാൽ സ്ക്വയർ ആണ് അപ്പൊ സ്ക്വയർ ആണെങ്കിൽ അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും ആ സ്ക്വയറിൽ സ്ക്വയറിലെ ഒന്നും ഉണ്ടാവില്ല അതിന്റെ കോർണേഴ്സിലേക്ക് പോലെ ഇതുപോലെ എന്തുണ്ടാവണം ആ ഇങ്ങനെ വരണം അല്ലെ അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ ഉണ്ടാവുക അതുപോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ടാവുമതാ ഓപ്ഷൻ ടു ആണ് അപ്പൊ വളരെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ടൂവിനെ സെലക്ട് ചെയ്യാം ക്ലിയർ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വന്ന് നോക്കിക്കേ ഇവിടെ എന്താ രണ്ടെണ്ണം ഒരേപോലെയാണ് ഉള്ളത് ആൻഡ് ഫസ്റ്റ് തേല് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തേല് നോക്കിയതാ ഈ ഡയഗണൽസ് ആണ് കളേഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കളേർഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കളേർഡെങ്കിൽ അടുത്തത് എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താ ഇവർ ആയിരിക്കും കളേർഡ് ആയിട്ടുണ്ടാവുക അല്ലെ ഇതും ഇതുമായിരിക്കും കളേർഡ് ആയിട്ടുണ്ടാവുക അപ്പോൾ ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് സെലക്ട് ചെയ്യാം ഓപ്ഷൻ ഫോർ ആണെന്ന് കണ്ടോ അപ്പോൾ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം നോക്കാം നിങ്ങൾ നല്ല നല്ലപോലെ ചിന്തിച്ചിട്ട് ദിൽഷാംസ് പറയുന്ന പോലെയുള്ള ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് കേസിലെ രണ്ട് ട്രയാങ്കിൾ അല്ലെ മറ്റ ത്രികോണങ്ങളാണ് അഥവാ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾസ് അതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇനി എന്താ അടുത്തയിൽ ചെയ്തത് ഈ ആളെ കാണാനില്ല അല്ലേ ഒരാളെ കാണാനില്ല ആൻഡ് അടുത്തതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു സർക്കിൾ ആണ് സർക്കിളിന് രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ ഉള്ളതാണുള്ളത് അല്ലേ അപ്പൊ ഇപ്പുറത്തെ സൈഡിലുള്ള ആളുണ്ടാവും എന്നിട്ട് അതിനെന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക ത്രീ ആണ് വരിക കിട്ടിയിട്ടുണ്ടോ എൻ്റെ കുട്ടികൾക്ക് അപ്പൊ എന്ത് ചെയ്യണം ആ കണക്ഷൻ നമ്മൾ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ അതാണ് ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നോക്കുകയും നോക്കാം ഇവിടെ എന്താ രണ്ട് ട്രയാങ്കിൾസിനെയാണ് കോർണേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഇനി എന്ത് ചെയ്തു അതിനെ നേരെ തിരിച്ചു വെച്ചു അല്ലെ നേരെ ഇൻവേർട്ട് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ലെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കുക ഇവിടെ രണ്ട് സെമി സർക്കിൾസ് ആണ് അല്ലെ സർക്കിളിൻ്റെ പകുതി ഉള്ളത് അപ്പൊ അതിനെ നേരെ ഉൾട്ടയാക്കി വെക്കണം അതായത് തിരിച്ചു വെക്കണം അപ്പൊ തിരിച്ചു വെക്കുമ്പോൾ എങ്ങനെയാണ് വരാ ഇങ്ങനെ ഒരാൾ വരും അടിയിൽ ഒരാൾ വരും ഇങ്ങനെയല്ലേ വരാ അല്ലേ മക്കളെ അപ്പൊ ഏതാണ് നമ്മളുടെ ഓപ്ഷൻ ഓപ്ഷൻ ആയിരിക്കും അല്ലെ ഓപ്ഷൻ വൺ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കുകയും ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം നല്ലപോലെ ചിന്തിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത് അടുത്തതാണെങ്കിലും ഒരു പാരലല്ലാം പോലെയുള്ള ഷെയ്പ്പാണ് ഉള്ളത് രണ്ടാമത്തിൽ എന്താ സംഭവിച്ചത് ഒരു ട്രയാങ്കിളും കൂടെ കയറി വന്നു അല്ലേ അപ്പോൾ ട്രയാങ്കിൾ ഒരു പാരലോഗ്രാം രണ്ടെണ്ണം അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും ആ രണ്ട് ഇതേപോലത്തെ പാരലോഗ്രാംസ് ആയിരിക്കും സോ ഏതാണ് ഇത് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ല ബിക്കോസ് ഇത് ഓൾറെഡി ചെരിഞ്ഞാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതേ എടുക്കാൻ പറ്റുള്ളൂ ഓപ്ഷൻ ടു ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ ചെരിഞ്ഞ് നിൽക്കുന്നതാണ് ഇത് ഇത് പാരലലോഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മളും എടുക്കുമ്പോൾ ഏതെടുക്കണം പാരലോഗ്രാം തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തത് നോക്ക് ചിന്തിച്ചു നോക്കാം ഓക്കെ അപ്പം ചിന്തിച്ചു നോക്കുക ഫസ്റ്റത്തിൽ എന്താ ഒരു പെൻറ്റകൺ ഉണ്ട് അല്ലെ അഞ്ച് സൈഡ് ആണ് ഇവിടെ ഉള്ളത് അപ്പം അഞ്ച് സൈഡ് ഉള്ള ഒരു പെൻറ്റകൺ വരച്ചിട്ടുണ്ട് ആൻഡ് അതിന്റെ ഈ സൈഡിൽ അല്ലേ കോർണറിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ എന്ത് വെച്ചിട്ടുണ്ട് അല്ലേ നന്നായിട്ടുണ്ട് ഇനി അടുത്ത് നോക്കിക്കേ ഇങ്ങനെ വെച്ച അടുത്തത് എന്തായിരിക്കും നിങ്ങൾ എന്നെ പറഞ്ഞ് താഴെ നിന്ന് തന്നെ വേണം വരയ്ക്കാൻ വേണ്ടിട്ട് അല്ലേ ഇതിൻ്റെയും താഴെ നിന്നാണ് സോ ഇവിടെയും താഴെ നിന്നായിരിക്കും ഉണ്ടാവും അപ്പം ഏതാ ഓപ്ഷൻ വരാൻ നോക്കിക്കേ ദാ ഓപ്ഷൻ വൺ അല്ലേ മക്കളെ ഓപ്ഷൻ ഏതായിരിക്കും ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുകയാണെന്ന് നോക്കാം ഓക്കെ അപ്പം പ്രോബ്ലം ഫിഗർ തന്നിട്ടുണ്ട് നല്ല നല്ലപോലെ നിങ്ങൾ ചിന്തിക്കാം കേട്ടോ മക്കളെ എന്ന് ചിന്തിക്കുക ഫസ്റ്റ് ഒരു സ്ക്വയർ ആണ് അല്ലേ അപ്പം സ്ക്വയറാണ് സ്ക്വയറിൻ്റെ നടുവശം മാത്രം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേലോ ആ ബാക്കി രണ്ടെണ്ണം ബ്ലാക്ക് ചെയ്തിട്ട് നടുക്കുക അതിന്റെ നെഗറ്റീവ് പോലെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ ഇവിടെ എന്താണോ വൈറ്റ് ഉള്ളത് അത് ബ്ലാക്കായി ഇവിടുത്തെ ബ്ലാക്ക് വൈറ്റ് ആയി മാറി ഇതല്ലേ മാറിയത് അടുത്തത് നോക്കുക ഇവിടെ രണ്ട് വൈറ്റ് ഇവിടെ ബ്ലാക്ക് അപ്പൊ എന്ത് ചെയ്യണം വൈറ്റ് എല്ലാം ബ്ലാക്ക് ആയി മാറും അല്ലെ ഇപ്പൊ ഈ ആ ഇവിടെ കളറാവും അടിയിലും കളറാവും ബ്ലാക്ക് മാത്രം വൈറ്റ് ആവും അങ്ങനത്തെ ഏതാ ഉള്ളത് നോക്കിക്കേ അല്ലേ മുകളിലും ബ്ലാക്ക് താഴെയും ബ്ലാക്ക് സെൻടറില് വൈറ്റ് അതേതാണ് ഓപ്ഷൻ ബി അല്ലേ എന്റെ കുട്ടികൾ ചാടിക്കേറി ആൻസർ പറഞ്ഞിട്ടുണ്ടാവും മെസ്സിന് അറിയാം എങ്കിൽ പോലും നമുക്കത് കിട്ടി റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഓക്കെ നോക്കാം പ്രോബ്ലം ഫിഗർ നോക്കാം ഇവിടെ എന്താ ഫസ്റ്റ് ദ പ്രോബ്ലം ഫിഗറിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിള് ഓക്കെ രണ്ടാമത്തേല് സർക്കിൾ ഉണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു എന്താണ് പാരലോഗ്രാം അത് കഴിഞ്ഞ് പാരലോഗ്രാമുണ്ട് പാരലലോഗ്രാമിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ റെഡി അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അലച്ചൊക്കെ ഇവിടെ ഒരു ചെറിയ കരി കത്തിയിട്ടുണ്ടോ എന്ന് മല്ലോ പക്ഷെ എനിക്ക് കത്തി എന്താണ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിൾ ആ ഉള്ളിലുള്ള ആളാണ് ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത് അല്ലേ അപ്പം പുറത്ത് സർക്കിൾ ഉള്ളിൽ വേറൊന്ന് ഇനി ഉള്ളിലുള്ള ആളാണ് ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത് അല്ലേ ആൻഡ് ഉള്ളിൽ സ്ക്വയർ ആണ് അപ്പം ഇയാൾ വേണം ഇനി പുറത്ത് വരാൻ ആൻഡ് ഉള്ളിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം റെഡി അപ്പൊ ഉള്ളിൽ എന്തായാലും സ്ക്വയർ വരില്ല ഇതെന്തായാലും ഓൾറെഡി ഇവിടെ വന്നുകൊണ്ട് അതും വരില്ല സർക്കിൾ എന്തായാലും ഉള്ളിൽ വരുന്ന അതുകൊണ്ട് അറിയില്ല വരില്ല അപ്പൊ ഏതേ വരള്ളൂ അല്ലേ ഇതിലൊന്നിലും ഉള്ളിലില്ലാത്ത ഒരാളെ ഇതിന്റെ ഉള്ളിൽ വരള്ളൂ അപ്പം ആരായിരിക്കും ആ ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ ട്രയാങ്കിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ഏതാണ് മക്കളെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ റെഡി അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പ്രോബ്ലം ഫിഗർ തരാൻ പോവാണ് നോക്കിക്കോ നല്ലപോലെ ശ്രദ്ധിക്കുക ഇവിടെതാ ഒരു വി ഉണ്ട് ഒരു സ്റ്റാർ ഉണ്ട് പിന്നെ സൈഡിലേക്ക് മാറി പിന്നെതാ മുകളിലേക്കാണ് അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ് ഇത് നോക്കണം സൊരു ക്ലൂ തരാം നോക്കിക്കോ ഇത് സൈഡിലേക്ക് തിരിഞ്ഞു പിന്നെ മുകളിലേക്ക് തിരിഞ്ഞു അല്ലേ ആൻഡ് ആൾട്ടർനേറ്റ് ആയിട്ടാണ് സ്റ്റാർ ഉള്ളത് അപ്പം അടുത്തേല് സ്റ്റാർ ഉണ്ടാവുക ഇല്ലേന്ന് നിങ്ങൾ ചിന്തിക്കണം ആൻഡ് ഇത് നോക്കുക ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലാണ് ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ഇത് അപ്പോൾ അടുത്തത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക മാക്സിമം മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്